ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലുലുവിലെ ഒരു ചെറിയൊരു ഷോപ്പിങ്ങും പിന്നെ അതുപോലെ തന്നെ ഡാഡിയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അപ്പോൾ അതിന് ഞാൻ ചെറിയൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അതെത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ സ്റ്റേ എല്ലാം മാരിയോട്ടിലായിരുന്നു, നമ്മുടെ അവാർഡ് ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അവർ തന്നെ നമുക്ക് മാരിയോട്ടിലോട്ട് കൊണ്ടുവിട്ട് തരാം കേട്ടോ. ജസ്റ്റ് എത്രയോ സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഭയങ്കര ഇഷ്ടമായി അവൾക്ക് ട്രാവലിംഗ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ സർപ്രൈസ് ഞാൻ ഒരുക്കിയ ഒരു ചെറിയ സർപ്രൈസ് ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്ന് നമുക്ക് വീഡിയോ കണ്ടാലേ അറിയാൻ പറ്റൂ. അങ്ങനെ പിന്നെ ഷോപ്പിംഗ് ആണ് ലുലുവിൽ. ഒരുപാട് വെറൈറ്റി ടോയ്സും ഒരുപാട് അക്സസറീസും വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. പക്ഷെ പലതിലും നല്ല റേറ്റാണ്. നമുക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു ചിലതെല്ലാം, പക്ഷെ അത് പിന്നെ നമ്മളത് വേണ്ടാന്ന് വെച്ചു. പിന്നെ അതേ നമ്മുടെ ഈ സീക്വൻസ് ബാഗ്, ഇതെനിക്ക് 2 കൊല്ലം മുമ്പും ഇത് നമ്മൾ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേ സീക്വൻസ് ബാഗ് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ റേറ്റ് 1400 something ആണ്. നെക്സ്റ്റ് ടൈം ഇതും ഇതുപോലെ ഞാൻ കണ്ടാൽ നമുക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങണം. നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടമായി? എനിക്കിതിൽ പേർപ്പിൾ കളറാട്ടോ ഇഷ്ടമായത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സീക്വൻസ് ബാഗ് കമൻറ്റ് ചെയ്യുക. ഇത്തിരി വലിപ്പം കൂടുതലാണ്, ചെറുതാണെങ്കിൽ നമ്മൾ എടുത്തേനെ. പിന്നെ ഇതേ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഇതിൽ ഏതോ ഒരു സംഭവം നമ്മുടെ ടീക്കുട്ടി എടുത്തിട്ടുണ്ട്, അദ്വിക്കുട്ടിനും. അപ്പോൾ ഇത് ഏതാണെന്ന് നമ്മുടെ എൻറ്റയർ വീഡിയോ കാണാം. ഇത് സോഫ്റ്റ് ടോയ്സ് ആണ്. അപ്പോൾ എനിക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഞാൻ സോഫ്റ്റ് ടോയ്സ് ആട്ടോ. ഇതൊക്കെ കണ്ടോ, ഒരു ഒക്ടോപ്പസ് പോലെ, നമ്മുടെ പൈററ്റ്സ് ഓഫ് കരീബിയൻ അതിലെ ജാക്സ് പാരോൻ്റെ ഒക്കെ പോലെ ഒരു ഇതില്ലേ, അപ്പോൾ അതുപോലെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ എന്തായാലും വീഡിയോ കാണാം. മാറിയിട്ടില്ല കേട്ടോ. ഇപ്പം സ്വിമ്മിംഗ് പൂളിൽ കൂടെ കുളിച്ചപ്പോഴത്തേക്ക് ശരിയായി. ഇന്ന് ലുലു മോളിൽ പോയിട്ട് ഒരു സംഭവമുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് അവിടെ പോയി നോക്കാം അല്ലേ. എന്താണ്? യെസ്, കളിയോ കളി. വയോ വയോ വയോ, തീയ ടൈം ആയിട്ട് ഞാൻ പോവാണേ. അതേക്ക് വരൂ. മതി മതി, തീയ തീയ, ഞങ്ങള് പോണേ. തീയ ഞങ്ങള് പോണു കേട്ടോ. ബഗ്ഗി വന്നിട്ടുണ്ട്. കൊറേ ആയില്ലേ തീയ പോയിട്ട്? നമ്മളിത് ഹെലികോപ്റ്റർ റൈഡിന് പോയതല്ലേ അല്ലേ. അതിക്കുട്ടൻ ഫ്രണ്ടിലിരുന്നോ? ഡാഡി കൂടെ ഇരുന്നോ? തീയ ഇരിക്കൂ. അപ്പൊ മമ്മ എങ്ങനെ ഇരിക്കും? അയ്യോ നോക്ക് കാണിക്കണ. അവിടെ ഇരിക്കാൻ പറ്റോ? ഇരിക്കാൻ പറ്റോ? ശരി ശരി, കേറിയിരുന്നോ? ജിജോ ജിജോ, ഇത് സൂപ്പർ ആയിട്ടില്ലേ. നമ്മളിപ്പോ ഇനി മാരിയായിട്ട് ലുലുവിലോട്ട് പോവാണല്ലേ. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഡാഡി നോക്കൂ, അടിപൊളിയായിട്ടുണ്ടല്ലേ. എന്താണിത്? നോക്കട്ടെ നോക്കട്ടെ. ലുലു എത്തിയടാ. ഫൈനലി നമ്മൾ എവിടെ എത്തിടാ? ലുലു മോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അതെ ഡാഡി കൈ പിടിക്കൂ. നമ്മൾ അങ്ങനെ ലുലുവിലോട്ട് വന്നിരിക്കുകയാണ്. അധികം തിരക്ക് കാണുന്നില്ല അല്ലേ, അധികം തിരക്കില്ല. ഒരു സ്പെഷ്യൽ സർപ്രൈസ് ഉണ്ട്. വര വര വര. അപ്പൊ അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ എന്താണ് സർപ്രൈസ് എന്നുള്ളത്. ഇനി നമ്മുടെ ഡാഡിക്ക് ഒരു സർപ്രൈസ് ആണ്, ആർക്കും അറിയില്ല. ആ ഒരു മിനിറ്റ്, വായോ വായോ വായോ. ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. തീ കുട്ടിക്ക് ഒരു സർപ്രൈസ് ആയിട്ടാണ് നമ്മളിപ്പോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ സർപ്രൈസ് വന്നിട്ടുണ്ട്. ഡാഡി ഒന്ന് ഇങ്ങോട്ട് തിരിയോ. ഡാഡിക്ക് കൊടുത്തതേ. ഡാഡി ഒന്ന് തിരിയോ. തീയ നമ്മുടെ ബ്ലൂംസ്ബെറി എന്നാണ് കേട്ടോ ഈ ഒരു സർപ്രൈസ്. ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ ആണ്. ഞങ്ങൾ 1 വീക്കോളം ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കിയ ഒരു ബർത്ത്ഡേ ആൻഡ് ഹാപ്പി ഫാദേഴ്സ് ഡേ ഡേ രണ്ടും കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ. ടീക്കുട്ടി, ഓ നിനക്ക് സർപ്രൈസ് ആണെന്ന് വിചാരിച്ചായിരുന്നു. ടീക്കുട്ടി പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. നമ്മുടെ ബ്ലൂംസ്ബെറിയുടെ കൂടെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ കേക്ക് കട്ടിങ്. എവിടെ നോക്കട്ടെ? ആ രണ്ടുപേരും കൂടെ, മൂന്നുപേരും കൂടെ കട്ട് ചെയ്തോളൂ. യെസ്, ഇങ്ങോട്ട് നോക്കിയിട്ട് ചെയ്യാ. ആ കട്ട് ചെയ്യൂ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ആൻഡ് ഹാപ്പി ഫാദേഴ്സ് ഡേ. ബർത്ത്ഡേ ടു യു. ഓക്കെ, അപ്പം ഇന്ന് ഹാപ്പി ഫാദേഴ്സ് ഡേ ആണ്. പ്ലസ് ഡാഡിയുടെ ബർത്ത്ഡേന്റെയും കൂടെ ഒരു സെലിബ്രേഷൻ ആട്ടോ നമ്മൾ ചെയ്യുന്നത്.
സ്കേറ്റിംഗ് ചെയ്യാൻ പോട്ടോ. അല്ല ഞാനാണ് ഈ സ്കേറ്റിംഗ് ചെയ്യാൻ പോണത്. അവിടെ ഉണ്ടെന്ന് പറഞ്ഞു, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആ ടോയ് സെക്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പെർച്ചേസ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ടോയ് സെക്ഷനാണ് മെയിൻ ആയിട്ട് നമ്മൾ. ഹായ്, ഡ്രസ്സിൻ്റെ സംഭവം, ഡ്രസ്സ് വേണ്ട. ഇനിയിപ്പോൾ സ്കൂള് തുറക്കാനായി, സ്കൂൾ തുറന്നില്ലേ. ഇനിയിപ്പോൾ ഡ്രസ്സ് നമുക്ക് വേണ്ട. നമ്മുടെ ഷൂസൊക്കെ ഇട്ടിട്ട് അതിൻ്റെ LED ചാർജ് ചെയ്യാനായി കഴിഞ്ഞ് മറന്നു. അതൊന്നും ഇനി ഇടാൻ പറ്റില്ല. സ്കൂളിക്ക് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ആണ്, ഷോർട്സ്, ജീൻസ്, ലെഗിൻസ് ഒന്നും പറ്റില്ലതേ. അതെന്ത് ട്രൗസർ ആടോടാ, അതൊന്നും രസമില്ലടാ. പിന്നെ ഇനി ഇങ്ങനത്തെ ഡ്രസ്സസ് വേണ്ട, കാരണം സ്കൂള് തുറന്നില്ലേ. ഇത് അടിപൊളിയാ. ഇതെന്താടാ ഇത്? അടാ നിന്റെ LED ആണ് തോന്നുന്നു കേട്ടോ. നോക്കി തീ, ഒരു ഹായ് പറയടാ. ഹായ്. ഇത് ഒരു LED ടെന്റ്. അതെന്താ സാധനം, വിലയൊന്നുമില്ല, അത് കുറവാ. പക്ഷെ ഇതെന്ത് സാധനം, പക്ഷെ എടുത്തിട്ട് ഇതില്ലടാ പിന്നെ. ഹായ്, LED ടെന്റ് ആടാ അത്. സമയമില്ല മോളോ, ഇതിനൊന്നും സമയമില്ല നമുക്ക്. പൊട്ടി പൊളിഞ്ഞ ക്ലേയാ. എന്താ അത്, അങ്ങനെ അത് മാഗ്നറ്റിക് സാൻഡാ. ദേ ഇഷ്ടം പോലെ ഉണ്ട്, നല്ലത് മാത്രം എടുക്ക. അയ്യോ ടിയ, ഒയ് അതെന്താ ടിയോ, ഇതൊന്നും നമ്മൾ കണ്ടിട്ടേയില്ല. പക്ഷെ ഇത് നമുക്ക് വാങ്ങിയാലും മക്കളെ സ്കൂളിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കിത് ഇഷ്ടമായി പിന്നെ. ഒയ്യോ ഇത് നന്നായിട്ട് കേട്ടോ, മമ്മിക്കത് ഇഷ്ടമായത്. എനിക്ക് സ്പെക്സ് വേണമെന്ന് പറഞ്ഞല്ലേ, ഒരു കണ്ണാടി വേണമെന്ന് പറഞ്ഞല്ലേ. ശരിയാട്ടോ, ഇത് നോക്കിയടാ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ. ആ ടിയ ടിയ, ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇനി വെറുതെ ഞാൻ ഇപ്പോഴേ പറയാം. ഏതാ? ആ ഡോക്ടർ സെറ്റ് അല്ലേ. ഇപ്പം എല്ലാവരും ഷോപ്പിംഗ് വീഡിയോയിൽ ഇത് വേണ്ടാന്ന് പറഞ്ഞതേ ഉള്ളൂ. അതേക്കട്ടെ, എന്നാക്കട്ടെ. ഓ കളിക്കാൻ പറ്റിയ പ്രായമാണല്ലോ, അവിടെ കൊണ്ട് വെച്ചേ. ആ ടി, കുട്ടിക്ക് എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് വേണമെന്നില്ല. എന്ത് സാധനം, എവിടെ വേണ്ട, നമുക്കിപ്പോ ബിൽഡ് ചെയ്യാൻ സമയമില്ല. ആകെ ഒരു മിനിറ്റ് കൂടെ സമയം നമുക്ക് കിട്ടുന്നില്ല. അതിന്റെ ഇടയിൽ കൂടെയാണ്. ടിയ നിനക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ സീക്വൻസ്? ഒയ്യോടാ ഇങ്ങോട്ട് തിരിച്ച്. എന്താ എന്തടാ, എന്തോ കണ്ടു. എന്താ നിന്റെ ഫ്രണ്ട് നോക്കിയാ, നിന്റെ ഫ്രണ്ട് ഒന്ന് കാണിച്ചു തന്നെ. അതെടുത്ത്, അയ്യോ എന്തൊരു ക്യൂട്ടാ നോക്കിയേ. അതിന്റെ റേറ്റ് എത്രയാ നോക്കി. എടാ അതിന്റെ വേറെ കളർ എടുത്തിടാ. ദാറ്റ് വൺ. ആ ഓ എടുത്തു എടുത്തു. ബൈ. അതിന്റെ ഫേസ് ഞാൻ കണ്ടില്ല. നിന്നെ അമ്മ ഒരു ഫോട്ടോ എടുക്കട്ടെ. സ്മൈൽ. ആ ശരി. ഏതാണ് ഭംഗി? ഓ ടിയോ, ഇതിലേതാണ് ഭംഗി? ഇത് വാങ്ങിക്കണമെന്നുണ്ട്, പക്ഷേ ഓൾറെഡി സീക്വൻസ് ഇത് അത്യാവശ്യം വലുപ്പമാണ്. ഇതിന്റെ ചെറുതാണെങ്കിൽ നോക്കായിരുന്നു അല്ലേ. നോക്കിയിട്ട് അങ്ങനെ ആണെങ്കിൽ മമ്മയ്ക്ക് അതൊന്ന് വാങ്ങിക്കണമെന്നുണ്ട്. നന്നായിട്ടുണ്ടടാ പിന്നെ. ഇത് അത്യാവശ്യം വലുപ്പാ. അയ്യോ സൂപ്പർ. ഇതൊരു വെറൈറ്റി സാധനം. അതിന്റെ പേരെന്താടാ? അയ്യോ അതൊരു വെറൈറ്റി ആയിട്ടുള്ള എന്താ ഇത്? കഴുത്തിലൂടെ ഇട്ട്, അദ്ദേഹത്തിന്റെ കഴുത്തിലൂടെ ഇട്ട് കൊടുത്തേ. ഓ ടീക്കുട്ടിയുടെ വേറെ ഫ്രണ്ട് ആയിട്ടോ. എന്നാക്കട്ടെ, സൂപ്പർ ആയില്ലേ. അതാടാ ഇച്ചേക്ക്, അത് നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി ഏതാ നോക്കാം. ഇനി ഏതാ പറഞ്ഞേ? അദ്ദേഹ ഏതോ ഒരെണ്ണം കണ്ടിട്ടുണ്ട് കേട്ടോ. ഏതാ കണ്ടേ? നെവ് വേരുണ്ട്. അത് പോപ്പറ്റിന്റെ വലിയ പോപ്പറ്റാ. മാറ്റി. അയ്യോ നോ നോ നോ, വീട്ടിലാ
അത്രയും പോക്കറ്റ് ഞാൻ എന്ത്. അതില്ല ടിയ, നീ ഇനി അത് വീട്ടിൽ കൊണ്ടുപോയി. നീ സോഫ്റ്റ് ടോയ്സ് നമുക്ക് വാങ്ങിക്കാം. അതെന്താടാ ബബിളാണ്, ബബിൾ വെറൈറ്റി വെറൈറ്റി കേട്ടോ. നമ്മള് എന്താ അത് പറഞ്ഞാൽ മിസ്റ്ററി ഫിഡ്ജറ്റ്. അപ്പോ ഒരു സുഷി എടുത്തോ. അതെന്താ സാധനം, ഏതാ പറയ, നല്ലതാണെങ്കിൽ വാങ്ങിക്കാം. നല്ല സെന്റ് ഫോർ ലെമൺ. ഏതാ ലെമൺ? ഇതെന്താ സാധനം? ഇതാണോ വേണ്ടത്? കിൻഡർ ജോയ് പോലല്ലേ മോള് വെച്ചോ. എവിടെ വെച്ചോ, അവിടെ വെച്ചോ. എടാ എനിക്ക് ഫ്ലെമിംഗോ ഇഷ്ടേ, ഒന്ന് എടുത്തേടാ ഫ്ലെമിംഗോ. ഒയ്യൊടിയ എന്റെ ഫേവറേറ്റ് ആ ഫ്ലെമിംഗോ. ഒയ്യോ നോക്കട്ടെ, നന്നായിട്ടാ എന്റെ കാലം. അതോടെ ഒന്നുകൂടെ രണ്ട് ഫ്ലമിംഗോസ് നോക്കട്ടെ. ആ ഓക്കെ, രണ്ട് ഫ്ലമിംഗോ നന്നായിട്ടുണ്ട്. എന്റെ റേറ്റ് ഒന്ന് നോക്കിയേ, റേറ്റ് നോക്കിയടാ. എന്റെ റേറ്റ് ഒക്കെ എവിടെയാ? എനിക്ക് ഫ്ലമിംഗോ നന്നായി ഇഷ്ടായിട്ടോ. പിന്നെ റേറ്റ് ഇല്ലേ? ഓ എവിടെ പൂച്ച? അതില്ലാന്ന് ഞാൻ പറഞ്ഞതാട്ടിയ, വെറുതെ റിപ്പീറ്റേഷൻ. ഇല്ല ടിയ, ഞാനത് തരില്ലാന്ന് പറഞ്ഞത്. എത്രയാണ് ആ കിച്ചൺ സെറ്റ് രണ്ടെണ്ണം വാങ്ങിയിട്ട്? ഇല്ല ടിയ, അത് ഇനി കളിക്കാൻ പറ്റില്ല. നാലരയ്ക്ക് വന്ന് ഏഴ് മണിവരെ ട്യൂഷന്, നീ എന്ത് കളിക്കാനാണ്? ഇനിയിപ്പോ ആ ഡോക്ടർ സെറ്റും കൂടി വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ. ടിയ വേണ്ട വേണ്ട, നമുക്ക് മറ്റേ ക്ലാസ്സിൽ പോകുന്ന അങ്ങനത്തെ ആ സംഭവം. ആ അതെന്താ അത് കുട്ടൻ? ആ പരിപാടികൾ. ആ ഓ പിന്നെ അത് ടീയ, അതില്ല. ഇത് നീ ഒരു പ്രാവശ്യം മറ്റേ സാധനങ്ങൾ അതില്ലേ, അത് നോക്ക്. എഗ് ബീറ്റർ, എഗ് ബീറ്റർ നമ്മൾ ആ കിച്ചൺ സെറ്റിൽ വാങ്ങിയില്ലേ. ബീറ്റർ അല്ലേ? അല്ല ഡാഡി, ഞാനും അതാണ് മിസ്റ്റേക്ക് ചെയ്തത്. ഇത് ബീറ്റർ അല്ല, അത് തുണി. എന്തായാലും അതില്ല പൊന്നു, വേണ്ടടാ വിളിക്കരുത്. ആദ്യ കുട്ടനെ ഏതോ ഒരു കുഞ്ഞു. ആ സൂപ്പർ, അതി കുട്ടാ നീ എടുത്തോ, ധൈര്യത്തിലെടുത്തോ. കണ്ട അവൻ കറക്റ്റ് ഒരെണ്ണം സെലക്ട് ചെയ്ത്, നന്നായില്ലേ. ഇതെന്താ റേറ്റ്? ആ 400 rupees ഉള്ളു, എടുത്തോ. ഓക്കെ, കളർ വേണമെങ്കിൽ മാറ്റി എടുത്തോ മുത്ത് കേട്ടാ. ആ നല്ലതൊക്കെ എടുക്കും, ഇത് ഇത്രയും വലുത് എടുക്കരുത്, പ്രത്യേകിച്ച് സ്കൂള്. ഇതില്ല നോക്കട്ടെ, സ്ക്വീഷി സ്ക്വിഷി. ഇതെന്താ സാധനം, എന്താ കാണിക്കുന്നത്? ഡോണറ്റ്സിൻ്റെയോ? നീ എന്താ ചെയ്യാൻ പോണേട്ടിയാ? ഏ അവളവിടെ ഇരുന്നു. ലുല്ലുവിലെ മാനേജർ കാണണ്ട കേട്ടോ, നിന്നെ ഇവിടെ നിന്ന് ഓട്ടിക്കുവേ. നീ ക്ലീനിങ് പരിപാടി എടുത്താ? ഏ നീ ക്ലീൻ ചെയ്യാണ്? നോക്കി എന്ത് ഭംഗിയാ നോക്കി, ഇതൊക്കെ കണ്ട. ഇനി ഇതുപോലത്തെ വല്ല സംഭവം ആണെങ്കിൽ ഓക്കെ, അതൊന്നും അവൾക്ക് വേണ്ട. ആ ബട്ടണിൽ പ്രസ് ചെയ്യൂട്ടിയ. അത് ഇതൊന്ന് ക്ലോസ് ചെയ്തേ. ആ ഓക്കെ ഓക്കെ, അതെടുത്തോട്ടോ. അതിക്കുട്ടാ ഒരു വെറൈറ്റി സാധനം ഇത് നോക്കി. ഇതടാ സ്മഫല്ലേ, ഇത് അങ്ങനൊരു ക്യാരക്ടർ അല്ലേ സ്മഫ്. അതോ ഞാൻ ഇനി തെറ്റിട്ടാണോ പറഞ്ഞത്? നോക്കി ഇത് പിടിച്ച്. അതാ ക്യാരക്ടർ എങ്ങനെയാ? ആ ക്യാരക്ടർ എങ്ങനെയാടാ? നമ്മുടെ ഹോലാ ഹൂപ്പ് കിട്ടിയിട്ടുണ്ട്, ഒന്ന് ചെയ്ത് നോക്കാം. ഭംഗിയുള്ളത് എടുക്കട്ടോ. ഇവിടെ നിന്നോ, ഇവിടെ നിന്നോ. ഹോലാഹു കിട്ടിയിട്ടുണ്ട്. ദൈവമേ എത്രണ്ണാണ്. ആ അവിടെ പിന്നെ എത്രണ്ണം ചെയ്യും, കൊറേ എണ്ണങ്ങൾ ചെയ്യാല്ലേ. ആദ്യം ഓരോന്നോരോന്നായി ചെയ്ത് നോക്കാം. കം സ്റ്റാൻഡ് ഹിയർ. ആദ്യം വൺ. ആ രണ്ടെണ്ണം ആദ്യം ചെയ്യും. ഓക്കെ ഓക്കെ, റെഡിയാ? യെസ്. ആ ഓക്കെ. ആ നാലെണ്ണം കുറേ നേരം ചെയ്തോട്ടോ.
ഇത് വെയിറ്റ് ഇല്ല. നമ്മൾ ലാസ്റ്റ് ഡെക്കാത്തലോണിൽ പോയപ്പം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. മൊത്തം ഓ എടുത്തോ എടുത്തോ ടിയ ഒരു മിനിറ്റ് ഇടാം. അയ്യോ വേണ്ട, ഇത് എന്താന്നറിയോ ഇത് എന്താണത്, മാജിക്കൽ യുണീക്ക് ആണ്. ഇത് കിച്ചൺ സെറ്റാടാ, കിച്ചൺ സെറ്റ്. അയ്യോ ഇത് നോക്കിയേ, നന്നായിട്ടുണ്ടല്ലേ കിച്ചൺ സെറ്റ്. ഇങ്ങനെ വെച്ചേടാ, അതേടാ അതിൽ എന്താ എഴുതിയിരിക്കണ നോക്കിയേ, ഡൈ യൂണിക്കോൺ കിച്ചൺ DIY കിച്ചൺ സെറ്റ് ഓഫ് 13 pieces. എന്താടാ അത്, വേണ്ട ഏത് നെയിൽ ആർട്ടോ, നെയിലോ? നിന്റെ നഖമൊന്ന് കാണിക്ക് നോക്കട്ടെ. ഇതിപ്പോ പൊന്നു ചേച്ചി നഖമൊന്ന് കാണിക്ക് നോക്കട്ടെ. ഇത് പൊന്നു ചേച്ചി ഇപ്പൊ ഇട്ടതുകൊണ്ട് ഭംഗിയായി. ഇത് നെയില്, എടാ അത് വലിയ ആൾക്കാർക്കല്ലേ. അല്ല ഇത് എന്ത് ചെയ്യാനാണോ, അയ്യോ ടിയാന് നിന്റെ കയ്യില് നഖമൊന്നും വളർത്താൻ പറ്റില്ലല്ലോ. നിക്ക് നിക്ക് നിക്ക്, പെണങ്ങല്ലേ, ഞാനൊന്ന് നോക്കട്ടെ. റേറ്റ് എത്ര നോക്കട്ടെ, 1300, അതാണ് അത്രേ ഉള്ളു. പക്ഷെ ഇത് എന്തിനാണ് സാധനം, എനിക്ക് എന്താണ് എന്താണ് നഖം വെച്ചിട്ട് ചെയ്യാനോ, ഉറപ്പാണോ, വേറൊന്നും ചോദിക്കില്ലല്ലോ. ഏ ഫേക്ക് നെയിൽസ് ആണത്, അതെനിക്കറിയില്ല. വേണമെങ്കിൽ അത് ഒരെണ്ണെടുത്തോ, ബിക്കോസ് അത് ഡിഫറെന്റ് ആണ്. എന്ത് ചോദിക്കാണ് അവരോട്, ഇവിടെ എവിടെ പോയി ചോദിക്കാൻ പോവാണ്. എന്താ റിയലാ, നമ്മുടെ പണ്ടത്തെ സാധനല്ലേ, ആ മേലേക്ക് മേലേക്ക് വെച്ചതല്ലേ. ശരി ശരി, എനിക്ക് നെയിൽ ആർട്ടാണോ വേണ്ടേ, ശരി എന്നാ ആ സാധനം അവിടെ വയ്ക്കും. ആര് ചമ്മി, ആരാണ് അധികനോടാണ് കളി. അവിടെ വെച്ചു, അവിടെ വെച്ചു നോക്കട്ടെ, പാമ്പ് നോക്കട്ടെ. എടാ ഇത് കണ്ട ആരെങ്കിലും പേടിക്കടാ. ഇത്രയും സ്യൂട്ട് കേസ് ട്രോളി ബാഗ്സ് ഇല്ലേ, ഇതിൽ എവിടെയെങ്കിലും നിന്റെ ഡിസ്നിയുടെ ഉണ്ടോ, നിന്റെ ട്രോളി ബാഗ് പോലത്തെ ഉണ്ടോ? കുറേ പേര് ലുല്ലുവിൽ വന്നിട്ട് ടീക്കുട്ടിയുടെ ആ ട്രോളി ബാഗിൻ്റെ പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി ഞങ്ങളിത് വാങ്ങിയത് ആമസോണിൽ നിന്നായിരുന്നു കേട്ടോ. ബ്ലാക്ക്, ബ്ലാക്ക് മതി, ബ്ലാക്ക് ആകുമ്പോൾ എല്ലാത്തിലും നമുക്ക് യൂസ് ചെയ്യാമല്ലോ. പിന്നെ ഡാഡി ഒരു ബാഗ് ഇങ്ങനെ വേണം, ഓഫീസ് ബാഗ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ഏത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ. പൊന്നു അങ്ങനെ നെയിൽ ആർട്ട് അല്ലേ, എന്താവോ എനിക്കറിയില്ല കേട്ടോ. പിടിച്ചോ പിടിച്ചോ, അവരവരുടെ സാധനങ്ങൾ അവരവരെ പിടിച്ചു, ഞാൻ ഡാഡിയുടെ പിടിക്കാം. അത്തേക്കുട്ടി പിടിച്ചോ. യെസ്, അപ്പോൾ നമ്മളിനിയിപ്പോൾ ഹൈപ്പർ മാർക്കറ്റിനുള്ളിലാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ഫുഡ് ഐറ്റംസ് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനാണ്. എന്നിട്ട് നമുക്ക് മോളിൽ പോയിട്ട് കഴിക്കാം, നടന്നോളൂ. തേക്കൂട്ടിയുടെ ഫേവറേറ്റ് സ്ട്രോബെറി, അതന്നെ നല്ലതാ കേട്ടോ. ഇനി ആരും കഴിക്കുന്നില്ല, ഓക്കെ ഫൈൻ. ഓക്കെ സ്ട്രോബെറി ജ്യൂസ് ഉണ്ടാക്കാം, സ്കൂളിലേക്കായല്ലോ അല്ലേടാ. ഓക്കെ ഇനിയിപ്പോ എന്താ ഫുഡ്, അത് വേണ്ട, അത് ഓൾറെഡി ഉണ്ട്, ആപ്പിൾ ജ്യൂസ് വാങ്ങിയത് അവിടെ തന്നെ ഉണ്ട്. അവനതാ ഇഷ്ടം, ഏതാണത്, എവിടെ അതാ വേണ്ടത്. പക്ഷെ നോക്കട്ടെ ഏതാ, ആ പിന്നെ വേറെ ആ എന്നാ നോക്ക, ഏതാ വേണ്ടേ. പക്ഷെ ഏടാ അതൊരു ഡ്രസ് ഉണ്ടാവില്ല കേട്ടോ, ഈ ബിസ്ക്കറ്റ്സ്. ടീ അത് ചോക്ലേറ്റിനേക്കാളും നല്ലത് വേറൊരു ചീസി ഫ്ലേവർ ഉണ്ടോ, അതാ എനിക്ക് അതില്ല, അതാ ഒരു പ്രശ്നം. അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ്, ഒരു കൺക്ലൂഷൻ പറഞ്ഞോ. ഇനി നമ്മൾ എപ്പോഴെങ്കിലും ഒരു വെക്കേഷന് വരാം. അപ്പൊ ഞങ്ങൾ ഇനി സ്ട്രേറ്റ് ടു റൂം, അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട്. ഓക്കേ ബൈ ബൈ.